സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വചനവിത്തുകളെ ധ്യാനിക്കുന്നതുകൊണ്ട് വചനത്തിന്റെ സമുന്നത ഉപാസകനായ ബ്രണ്ടീസിയിലെ വിശുദ്ധ ലോറൻസിനെ തന്നെ ഇന്നലെ എന്ന പോലെ നമുക്ക് ശ്രദ്ധിക്കാം. പുണ്യവാൻ പറയുന്നു, ദൈവവചനം മനസ്സിന്റെ പ്രകാശവും ഇച്ഛാശക്തിയുടെ ജ്വാലയുമാണ്. ലൈറ്റ് ടു ദ മൈൻഡ് ആൻഡ് ഫയർ ടു ദ വിൽ. അത് ദൈവത്തെ അറിയാനും അവിടുത്തെ സ്നേഹിക്കാനും നമ്മെ ശക്തരാക്കുന്നു. അപ്പത്തേക്കാളും വെള്ളത്തേക്കാളും രുചിയൂറുന്ന തേനും തേൻകട്ടയുമാണത് ദൈവകൃപയാൽ ജീവിക്കുന്ന ആന്തരിക മനുഷ്യന്. ഇന്ന് സങ്കീർത്തനം 19 ദൈവവചനത്തിൻ്റെ ഈ തേൻമധുരത്തെ വിവരിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനം ആദ്യ പകുതി സൃഷ്ടിയിലൂടെ വിരിയുന്ന ദൈവാവിഷ്കാരത്തെ വിവരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ ശബ്ദഘോഷമില്ലെങ്കിലും ദൈവവചനവും ദൈവഹിതവും പാഞ്ഞു പരക്കുകയാണ്, കാതോട് കാതോരം തേൻ ചൊല്ലുന്ന മന്ത്രം പോലെ. സൃഷ്ടിയിലൂടെ അന്തമില്ലാതെ പ്രസരിക്കുന്ന ദൈവിക സന്ദേശത്തിൻ്റെ ഈ സങ്കീർത്തനം അപ്പോസ്തലന്മാരുടെ തിരുനാൾ കുറിക്കാൻ തിരുസഭ ഉപയോഗിച്ച് വരാറുണ്ട്. ഭാഷണമില്ലെങ്കിലും പ്രപഞ്ചം മുഴുവൻ വിരിയുന്ന സുവിശേഷനാദം. സുവിശേഷത്തിൻ്റെ ആന്തരിക ശക്തിയാണത്. അതിൻ്റെ വായടപ്പിക്കാനാകില്ല. ഇന്നലെ നാം അത് ശ്രദ്ധിച്ചിരുന്നു. ഈ സങ്കീർത്തന ഭാഗം ശ്രീഹ ഉദ്ധരിക്കുന്നുമുണ്ട്. റോമ 10:18 ഇന്നലെ നാം കണ്ടതിൻ്റെ ബാക്കിയായി തന്നെ. വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനം കേൾക്കുന്നതിൽ നിന്ന് വരുന്നു. റോമർ 10:17 ദൈവിക വെളിപാട് നമുക്ക് കിട്ടാത്തതല്ല പ്രശ്നം, അത് ലോകം മുഴുവൻ പ്രാപഞ്ചികമായി പടർന്നിരിപ്പുണ്ട്. വേണ്ട വിധം കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. സൃഷ്ടിയിലാകമാനം ദൈവം വാരിവിതറിയ ദൈവനിബദ്ധതയുടെ ഈ വിത്തുകൾ, വചനവിത്തുകളെക്കുറിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ലോഗോസ് പെർമാറ്റിക്കോസ്. ഇന്നലെ വിതക്കാരൻ്റെയും വിത്തിൻ്റെയും നിലങ്ങളുടെയും ഉപമ പറഞ്ഞതിന് ശേഷം നാഥൻ അതുകൊണ്ടാണ് പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. മത്തായി 13:9 ഈ ഉപമ ഇന്ന് നാഥൻ വ്യാഖ്യാനിക്കുകയാണ്. മത്തായി 13:18 ദൈവവചനം നാം എങ്ങനെ കേൾക്കുന്നു സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നാഥൻ വിഷയമാക്കുന്നത്. കേൾക്കുക, അക്കോവോ. നാഥൻ വ്യാഖ്യാനങ്ങൾ തരാതെ, കണ്ണു തുറപ്പിക്കാതെ നമ്മുടെ ചെവിയിൽ ഉപമകൾ അരുളുന്നില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ഉപമകളുടെയും ഒടുവിൽ ആ മനുഷ്യൻ നീ തന്നെ എന്നൊരു തീക്ഷ്ണമായ ഓർമ്മപ്പെടുത്തൽ വിളക്കി ചേർത്തിട്ടുമുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞതുപോലെ 2 Samuel 12:7 കടങ്കഥകളുടെ രാജകുമാരൻ കടങ്കഥകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവന് അത് കേൾക്കുകയും ചെയ്യാം. ഏശയ്യ പ്രവചിച്ചതുപോലെ, കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന ഹൃദയ കാഠിന്യത്തിന് നമ്മൾ അധീനരാകരുത്. നാഥൻ ആ താക്കീത് ഈ പാഠഭാഗത്ത് നൽകുന്നുമുണ്ട്. ഏശയ്യയെ ഉദ്ധരിച്ചുകൊണ്ട് മത്തായി 13 ഗ്രഹിക്കുക, അണ്ടർസ്റ്റാൻഡ്, സുനിയേമി എന്ന വാക്ക്. വചനം കേട്ട് ഗ്രഹിക്കുന്നവൻ നല്ല ഫലം പുറപ്പെടുവിക്കും തൻ്റെ താലന്തുകൾക്കനുസരിച്ച്. ഗ്രഹിക്കുക, സുനിയേമി എന്നാൽ ബുദ്ധിപരമായ ഒരറിവ് മാത്രമല്ല, ജീവിതശൈലിയുടെ പരിവർത്തനം കൂടിയാണ്. ദൈവിക കർമ്മത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവിക ജ്ഞാനം, ലൈഫ് സ്റ്റൈൽ കമ്മിറ്റ്മെൻറ്റ്. ഇന്നലെ മഗ്ദലന മറിയം നാഥനെ വിളിച്ചത് റബ്ബോനി എന്നല്ലേ, എൻ്റെ പ്രിയ ഗുരു എന്നർത്ഥം. നാഥൻ്റെ കൂടെ നടന്ന് അവൻ്റെ വചനം കേട്ട് അവൾ ഗ്രഹിച്ചിരുന്നു. അതിനാൽ നാഥൻ അവളുടെ ദിവ്യ ഗുരു തന്നെയാണ്. പക്ഷേ അവൻ ഉദ്ധിതനായെന്ന് തിരിച്ചറിയുമ്പോൾ മറിയം അവനെ വിളിക്കുന്നത് കുര്യോസ് എന്നാണ്. നാഥൻ ഗുരുവും നാഥനുമായവൻ. ഗുരുവായ അവനിൽ നിന്ന് നാം നേടുന്ന ജ്ഞാനം ദൈവമായി അവനെ ആരാധിക്കാൻ പഠിപ്പിക്കണം. അതാണ് വിശ്വാസം വരുത്തുന്ന ആന്തരിക പരിവർത്തനം. ഈ ധാരണാശേഷിയില്ലാതെ പോയതാണ് പുറപ്പാട് സംഭവത്തിൽ ഇസ്രായേലിൻ്റെ ഹൃദയ കാഠിന്യത്തിൻ്റെ വിത്തുകൾ പാകിയതെന്ന് വിശുദ്ധ സ്തെഫാനോസ് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 7:25 ദൈവമാണ് തങ്ങളെ രക്ഷിക്കുന്നതെന്ന് അന്ന് അവർക്ക് മനസ്സിലായില്ലത്രേ. ദൈവകൃപയെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ വചനം ഫലമണിയുമെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട്. കൊളോസ്യർ 1:6-10 ഫലമണിയുക, കാർപോ ഫോറോസ്. ഇന്ന് നാഥൻ അതിനെക്കുറിച്ചാണ് പറയുന്നതും. കാർപോസ് പഴങ്ങൾ ധാന്യച്ചെടികളിൽ അല്ല ഉണ്ടാകുന്നത്. എന്നിട്ടും ധാന്യവിത്തുകളുടെ സൂചന പകരുന്ന ഈ ഉപമയിൽ നാഥൻ കാർപോസ് എന്ന വാക്കുപയോഗിക്കുമ്പോൾ ചില ഗൗരവതരമായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥ ശിഷ്യന്മാരെ അവരുടെ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു സൂചനയാണത്. മത്തായി 7:16 ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഗതിയുമുണ്ടതിൽ. മത്തായി 21:19 ക്രിസ്തുവിനോടൊപ്പം മരിച്ചുയർത്തതിനാൽ നമ്മൾ ദൈവത്തിനായി ഫലമണിയാൻ പര്യാപ്തരായി എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നു. റോമർ 7:4
നിയമം ഒരു സ്നേഹരാഹിത്യമായി വരിഞ്ഞുകെട്ടലായി കൂച്ചുവിലങ്ങായി അനുഭവിച്ച് ദൈവസ്നേഹത്തെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യർ അതിനാൽ വിമോചിതരായി ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞുകൊണ്ട്. ഇന്ന് ആദ്യ വായന ദൈവകൽപ്പനകൾ നൽകുന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ ആഴമായ ദൈവിക ഉടമ്പടിയുടെ കവനന്റ് പ്രത്യക്ഷ അടയാളമാണ് ഈ കൽപ്പനകൾ. ഈ ഉടമ്പടി എന്നത് ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവവും ദൈവജനവും തമ്മിലുള്ള ആധ്യാത്മിക വിവാഹം പോലെയാണ്. കൃപാപൂർണമായ ആന്തരിക ജീവിതമാണ് അതിൻ്റെ അന്തസത്ത. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും അത് പ്രകടമാക്കപ്പെടുന്നു. ഇവ നമ്മെ ദൈവൈക്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക്, കമ്മ്യൂണിയൻ വിത്ത് ദ ലിവിംഗ് ഗോഡ്. ഈ ആന്തരിക ലയനത്തെ പുറത്തേക്ക് പ്രവഹിപ്പിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ധാർമ്മികവും നിയമപരവും ആചാരപരവുമായ പ്രത്യക്ഷ പ്രകടനങ്ങൾ അതിനാൽ ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. കൽപ്പനകളും അങ്ങനെ തന്നെ. അതല്ലാതെ കൽപ്പനകൾ കൂച്ചുവിലങ്ങുകളായി കാണുന്നവൻ അതിലടങ്ങിയിരിക്കുന്ന ഉടമ്പടി സ്നേഹത്തെ കാണാതെ പോകുന്നു. കേവലം ആചാരബദ്ധനായവൻ അതിൻ്റെ സ്നേഹാരൂപിയെ ഗ്രഹിക്കാതെ പോവുകയും ചെയ്യുന്നു. നാഥനെ വാഴ്ത്തുക എന്നതാണ്, അവനെ സ്നേഹിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ കൽപ്പന. സങ്കീർത്തനം 122. തൻ്റെ ആടുകൾ തൻ്റെ മധുരസ്വരം കേൾക്കും. യോഹന്നാൻ 10:3 നാഥൻ പറയുന്നു, ഇന്നലെ അവൻ ഇങ്ങനെ മധുരതരമായി വിളിച്ചു, മറിയം. ആരാധനയെക്കുറിച്ചുള്ള അവളുടെ അജ്ഞത യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വഴിമാറുന്നതിൻ്റെ ഒരു പ്രതിബിംബനമായിരുന്നു ആ വിളിയും ആ വിളിക്ക് അവൾ നൽകുന്ന ഉത്തരവും. കേൾക്കാനും ഗ്രഹിക്കാനും തേൻ കിനിയുന്ന ആ വചനത്തെ സ്നേഹിക്കാനും ഗാഢമായി പുൽകാനും നമുക്കിടയാകട്ടെ.